ഇത്തവണത്തെ ദിവാലി സെലിബ്രേഷൻ ഒരു പാൻ ഇന്ത്യ ലെവലാക്കിയല്ലോ. അപ്പം അതിനായിട്ട് നമുക്ക് പാൻ ലഡൂസ് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഒരു 50 ഗ്രാം ട്യൂട്ടി ഫ്രൂട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം കാണുന്നത് ഗുൽക്കണ്ടാണ്. പാൻ ലഡൂസ് ഉണ്ടാക്കുമ്പോൾ ഗുൽക്കണ്ടില്ലെങ്കിൽ അത് അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ലല്ലോ. അപ്പം അത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതാ മിൽക്ക് മെയ്ഡ് ഒരു 200 ഗ്രാമിൻ്റെ ചെറിയൊരു ക്യാനാണ് മേടിച്ചത്. പിന്നെ 150 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഈ ഒരു അളവിൽ നമുക്കൊരു 10-15 ലഡൂസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ മെയിൻ ആണ് ബീറ്റൽ ലീവ്സ്. അപ്പോൾ ഇത് ഒരു 8 ഇലയുണ്ട്. 8 കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളറും കിട്ടും, കുറച്ചുകൂടി ആ ഒരു ഫ്ലേവറും കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്നെ പോലെ വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ സെയിം ഡേ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഇല അങ്ങനെ പേസ്റ്റ് ഫോമിൽ അരച്ഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചധികം നേരം നമ്മൾ മിക്സി ഒന്ന് കറക്കിയാലേ ഇത് ഈ ഒരു ലെവലിൽ കിട്ടുള്ളൂ. ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനൊന്ന് അരച്ചെടുത്തത്. ഇനി നമുക്കൊരു കടായിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു പാൻ യൂസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. അതിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അതിൽ നിന്ന് വടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും കൂടി നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്തത് വല്ലാണ്ട് ഇങ്ങനെ ഒരു വെള്ളം പോലെ ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചേർത്തിട്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിൽ വലിയ കുക്കിങ്ങിൻ്റെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ചൂട് കയറിയാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഈസി ആയിട്ട് മിൽക്ക് മെയ്ഡ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ 1 ടേബിൾ സ്പൂൺ ഗുൽക്കണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പാൻ ഫ്ലേവർഡ് കുൽഫിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതുപോലെ തന്നെ മീറ്റാ പാനും ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. ഇനി നമുക്കിത് ലഡു ഇതുപോലെ ഒന്ന് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുഴിയാക്കിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഗുൽക്കണ്ടും കൂടി ചെറിയ ബോളായിട്ട് ഉരുട്ടിയിട്ടും കൂടി അതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയും കുറച്ച് ലഡൂസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടും മറന്നുപോയി. ഇതുപോലെ നമ്മൾ ഓരോ ബോൾസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ കളർ വേണമെന്ന് വെച്ചാൽ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്കത് വേണ്ട, നാച്ചുറൽ കളർ മതി എന്ന് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയത്. അപ്പോൾ ഇതാ നമ്മുടെ ലഡൂസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ദിവാലിക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.